ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്ന വളരെ നല്ല ടിപ്പുകളായിട്ടാണ്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് കറി. ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് എൻ്റെ ചേർക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ആദ്യത്തെ ടിപ്പ്, നമ്മൾ ഒരുമിച്ച് കുറേ മുട്ട മേടിച്ച് വെക്കാറുണ്ട്. അങ്ങനെ മുട്ട മേടിച്ച് വെക്കുന്ന സമയത്ത് അത് അഴുക്കായോ ഇല്ലയോ എന്ന് അറിയാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. ഞാൻ ഇവിടെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ്സിലേക്ക് എടുത്തിരിക്കുന്ന മുട്ട അതിലോട്ട് പെതുക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ മുട്ട താഴെ പോയി അവിടെ ഗ്ലാസ്സിൽ താഴെ ഇരിക്കുകയാണെങ്കിൽ ആ മുട്ട അഴുക്കായിട്ടില്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള മുട്ട തന്നെയാണ്. അഥവാ ഇനി അത് കേടായിട്ടുണ്ടെങ്കിൽ, ഉള്ളിൽ കേടൊക്കെ വന്ന് അങ്ങനെ എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ അത് മുട്ട പൊങ്ങിക്കിടക്കും. രണ്ടാമത്തെ ടിപ്പ്, ടൂത്ത് പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് തീരാറായെങ്കിലും ഇതിനകത്ത് ഇനിയും കുറേ ടൂത്ത് പേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ആയ ടൂത്ത് പേസ്റ്റ് കവറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് തോന്നും തീരാറായിട്ടുണ്ടെന്ന്, പക്ഷേ ഇതിനകത്ത് ഇനിയും കുറേ ദിവസത്തേക്കുള്ള ടൂത്ത് പേസ്റ്റ് ഉണ്ട്. അത് നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ഒരു സ്ലൈഡും എടുത്തിട്ടുണ്ട്. ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ആ ടൂത്ത് പേസ്റ്റിൻ്റെ കവറിലോട്ട് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമുക്കൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് അതൊന്ന് ഒന്ന് ഇതിവിടെ കാണിക്കുന്ന പോലെ ഒന്ന് മൂവ് ചെയ്താൽ മതി. ആ ടൂത്ത് പേസ്റ്റിൻ്റെ ഓപ്പണിംഗ് ഭാഗത്തോട്ട് അങ്ങനെ ആകുമ്പോൾ അതിനുള്ളിൽ ടൂത്ത് പേസ്റ്റ് എല്ലാം ഒരു സൈഡിലോട്ട് ആ ഓപ്പണിംഗ് അവിടോട്ട് വരുന്നതായിരിക്കും. പേസ്റ്റിൻ്റെ ഒരു സൈഡ് ചെയ്തു, എന്നിട്ട് മറ്റേ സൈഡിലും ആ സ്ലൈഡ് ഇട്ട് ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ ടൂത്ത് പേസ്റ്റ് കവറൊന്നും കളയരുത്, നമുക്കിത് പല രീതിയിൽ ഉപയോഗിക്കാം. അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം, യൂസ്ഫുൾ ആണോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് പറയുകയും വേണം. ടൂത്ത് പേസ്റ്റിൻ്റെ കവർ എന്നിട്ട് നമുക്ക് ഇതേപോലെ ചുരുട്ടി കൊണ്ടുവരാവുന്നതാണ്. എന്നിട്ട് അത് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്കൊരു ക്ലോത്ത് ക്ലിപ്പ് കൂടി ഇട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ഇരുന്നോളും. ടൂത്ത് പേസ്റ്റിൻ്റെ കവറിൽ ഇതുപോലെ ക്ലോത്ത് ക്ലിപ്പ് ഇട്ടിട്ട് ഇതുപോലെ എടുത്ത് വെക്കാവുന്നതാണ്. മൂന്നാമത്തെ ടിപ്പ്, കുറച്ച് വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു യൂസ് ഉണ്ട്. നമ്മൾ ഡെയിലി സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ സാധനങ്ങൾ തീർന്നിട്ടുണ്ട്, ഏതൊക്കെ സാധനങ്ങൾ ഇനി മേടിക്കണം എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ തീരുന്ന സാധനങ്ങളുടെ ഒക്കെ ലിസ്റ്റ് നമുക്ക് ഈ പേപ്പറിൽ എഴുതി വെക്കാവുന്നതാണ്. എന്നിട്ട് ക്ലോത്ത് ക്ലിപ്പ് ഇട്ട് ഇതേപോലെ വെക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ അവിടെ തന്നെ നമുക്ക് പേനയോ പെൻസിലോ നമ്മൾ എന്താണോ ഉപയോഗിക്കുന്നത് അതും അവിടെ വെക്കാവുന്നതാണ്. കിച്ചണിൽ നമ്മൾ എപ്പോഴും കാണുന്ന രീതിയിൽ തന്നെ ഇത് വെക്കാവുന്നതാണ്. നമ്മൾ എഴുതി വെക്കുമ്പോൾ സാധനം മേടിക്കുന്ന സമയത്ത് ഒന്നുമേ വിട്ടു പോകത്തില്ല. ഈ ലിസ്റ്റ് തന്നെ നമുക്ക് എടുത്തുകൊണ്ട് പോയാൽ മതി സാധനം മേടിക്കുന്ന സമയത്ത്. നമുക്ക് സാധനം മേടിക്കേണ്ട ലിസ്റ്റ് ഉണ്ടാക്കേണ്ടതായിട്ട് പ്രത്യേക സമയമൊന്നും മാറ്റി വെക്കേണ്ടതായിട്ട് വരത്തില്ല. നാലാമത്തെ ടിപ്പ്, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന മുട്ട മേടിച്ചിട്ട് നമ്മൾ കളയുന്ന ആ എഗ്ഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ എങ്ങനെ എന്താ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ മുട്ടയൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ വരുന്ന ട്രേ ഒക്കെ നമ്മൾ വലിച്ചെറിയായിരിക്കും ചെയ്യുന്നത്. ഇനി അങ്ങനെ ചെയ്യരുത്. ഇതുകൊണ്ട് നല്ലൊരു അക്കിടിൻ്റെ ഒരു ഐഡിയ തന്നെയുണ്ട്. അവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു കിച്ചൺ ടിപ്പ് തന്നെയാണ്. ട്രേ നന്നായിട്ട് കഴുകി എടുത്തതാണ്. ഇപ്പോഴ് ഒരു പിച്ചാത്തി ചൂടാക്കിയിട്ട് അതിൻ്റെ ബോള് പോലിരിക്കുന്ന അതിൻ്റെ ടോപ്പ് ഭാഗത്ത് ഒരു ഓക്കിടുത്ത് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ബോള് പോലിരിക്കുന്ന അതിൻ്റെ മിഡിൽ ഭാഗത്ത് ഇതുപോലെ കിടുത്ത് ഇട്ട് എടുക്കുന്നുണ്ട്. കണ്ടാൽ ഇനി ഈ എഗ് ട്രേ വലിച്ചെറിയത്തില്ല. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ്. എല്ലാ ഇതിലും ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാനൊരു വേറൊരു ഡപ്പ എടുത്തിട്ടുണ്ട്. ആ ഡപ്പയിലും ഇതുപോലെ ഹോൾ ഇട്ട് എടുക്കുന്നുണ്ട്.
ഞാൻ എടുത്തിരിക്കുന്നത് പുതിനയിലയാണ്. അപ്പോൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന പുതിനയില അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അത് മൂന്നാല് പ്രാവശ്യം കഴുകി എടുക്കണം, കാരണം അതിൽ നല്ല മണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് ആ മണ്ണൊക്കെ ഇളകി പോയിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകി നന്നായിട്ട് എടുക്കണം. അന്ന് അങ്ങനെ എടുത്തിരിക്കുന്നതാണ് ഈ പുതിനയില. ഓരോ പുതിനയിലയുടെയും തണ്ടെടുത്തിട്ട് അതിൻ്റെ ആ തണ്ടിൻ്റെ ലാസ്റ്റിലുള്ള ആ ലീഫ് പിച്ചി എടുക്കുന്നുണ്ട്. ഇനി ഓരോ പുതിനയ തണ്ടിൻ്റെയും ആ എൻഡ് ഭാഗം ഒന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്, കാരണം അതിൽ വിണ്ട് കീറലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണ്ട, അവോയ്ഡ് ചെയ്യണം. അതുകൊണ്ട് അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓരോ എല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഈ പുതിനയിലയുടെ തണ്ട് എടുക്കുമ്പോൾ നല്ല ഹാർഡായിട്ടുള്ള തണ്ട് വേണം എടുക്കാനായിട്ട്. അതേപോലെ അതിൻ്റെ ആ ഇളം തണ്ടിൻ്റെ അവിടെ വരുമ്പോഴത്തേന് ഒരു ചെറിയൊരു പിങ്ക് കളറോ ഒരു ബ്രൗൺ കളറോട്ടുള്ള തണ്ട് അങ്ങനെയുള്ള വേണം എടുക്കാനായിട്ട്. അതാണ് നല്ല തണ്ട്. തീരെ കനം കുറഞ്ഞ് തണ്ട് എടുക്കരുത്. കടത്തി മാറ്റി ആ പുതിനയില എടുത്ത് വെക്കാവുന്നതാണ്. നമുക്ക് കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല ഇതുപോലുള്ള ടിപ്സ് റെസിപ്പീസ് ഒക്കെ ഒരുപാട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ എഗ്ഗ് ട്രേയിൽ വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹാഫ് പാർട്ടോളം വെള്ളം നിറച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കവർ വെച്ചിട്ട് അത് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് പുതിനയില വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാവുന്നതാണ്. ഒട്ടും തന്നെ വിഷമയം ഇല്ലാത്ത നല്ല പുതിനയില തന്നെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. ഇനി ഇതിനകത്ത് വെള്ളം മാറ്റി കൊടുക്കണം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വെള്ളം മതി, അല്ലാതെ മിനറൽ വാട്ടർ അങ്ങനെയുള്ളതൊന്നും വേണ്ട. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ടാപ്പ് വാട്ടർ മതി. ആഴ്ച ആകുമ്പോഴത്തേന് ഈ തണ്ടിൽ വേര് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി എത്ര വലിച്ചെറിയാതെ നമുക്ക് ഈ രീതിയിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ ഇതിനകത്ത് ഞാൻ വെള്ളമാണ് ഒഴിച്ച് നമുക്ക് മണ്ണിട്ടും നമുക്ക് വിത്തുകളൊക്കെ പാകുന്നതിനാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ചീരയുടെയൊക്കെ വിത്തൊക്കെ പാകിയിട്ട് നമുക്ക് പാകി കിളിപ്പിച്ചിട്ടായിരിക്കും നമ്മൾ പിന്നെ അത് പറിച്ച് നടുന്നത്. അപ്പോൾ ഇങ്ങനെ പാകി കിളിപ്പിക്കാനും വിത്തൊക്കെ പാകി കിളിപ്പിക്കാനും ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. ഇതിന് നന്നായിട്ട് വെള്ളം വേണം. അപ്പോൾ നമ്മൾ ഡെയിലി വെള്ളം മാറ്റി കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ ഇത് കുറേ കഴിയുമ്പോൾ ഇതിനകത്ത് നല്ലതായിട്ട് വേരൊക്കെ വരും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇതിനകത്ത് പുഴുക്കളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മൂന്നാല് ദിവസം കൂടുമ്പോൾ വെളുത്തുള്ളി ചതച്ചിട്ട് അതൊന്ന് വെള്ളത്തിൽ ചാലിച്ചിട്ട് ഒന്ന് സ്പ്രേ പോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പുഴുവിൻ്റെ ശല്യം ഒന്നും ഉണ്ടാകത്തില്ല. ഇത് നന്നായിട്ട് വളരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ബാൽക്കണിയിലൊക്കെ വെച്ച് നമുക്ക് ഇതുപോലെ വളർത്തിയെടുക്കാവുന്നതാണ്. പിന്നെ ഇത് ഷെയ്ഡിൻ്റെ അടിയിലായിരിക്കണം വളർത്തിയെടുക്കുന്നത്. ഒത്തിരി അങ്ങ് വെയിലടിക്കാൻ പാടില്ല, ഷെയ്ഡിൻ്റെ അടിയിലായിരിക്കണം വളർത്തിയെടുക്കുന്നത്. പിന്നെ മോർണിംഗിലൊക്കെ ഉള്ള വെയിൽ ഏൽക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല. അല്ലാതെ ഒരുപാട് വെയിൽ ഏൽക്കാതെ ശ്രദ്ധിക്കണം. ഇങ്ങനെ വളർത്തിയെടുക്കുന്ന സമയത്ത് നമ്മൾ താഴോട്ട് ഇത് നന്നായിട്ട് ബ്രാഞ്ചൊക്കെ വരും. അങ്ങനെ താഴോട്ട് കിടക്കുന്ന അത് വേണം നമ്മൾ ആദ്യം യൂസ് ചെയ്യാനായിട്ട്. അങ്ങ് പറ്റ അങ്ങ് വെട്ടിയെടുക്കുകയും ചെയ്യരുത്. ആ താഴോട്ട് തണ്ട് ഇങ്ങനെ കിടക്കുന്നത് വേണം ആദ്യം എടുക്കാനായിട്ട്. ട്രെയിൽ സെറ്റ് ചെയ്ത പോലെ തന്നെ ആ ചെറിയ ട്രെയിലും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പുതിനയില ഇട്ട് വെച്ചാലും ഇത് വളരുന്നതായിരിക്കും. പക്ഷേ നമ്മൾ എഗ്ഗ് ട്രേയും ഇതുപോലെ പ്ലാസ്റ്റിക് ട്രേ ഒക്കെ നമ്മൾ വലിച്ചെറിയായിരിക്കും നമ്മുടെ പറമ്പൊക്കെ അഴുക്കാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് ഇതുപോലൊക്കെ റീയൂസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം. ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.